സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് വന്നു, ജയിച്ചാലുള്ള ആഘോഷങ്ങൾ ഒരു സ്ഥലം നടക്കുന്നു. എക്സാം കിട്ടാത്ത ആൾക്കാർ അടുത്ത എക്സാമിന് എന്ത് ചെയ്യണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ ആയിരിക്കും. അതിനിടയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്, എക്സാം വരുന്ന ജൂൺ എക്സാം എന്ന് പറഞ്ഞൊരു എക്സാം ഇല്ല, ജൂലൈയിലാണ് എക്സാം നടക്കുന്നത്. മെയ് 1-നുള്ളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സാമിന്റെ ഫീസ് ഒക്കെ അടച്ച് രജിസ്റ്റർ ചെയ്താൽ മതി. വിദേശത്തുള്ള ആൾക്കാർ ഓഫ്ലൈൻ ആയിട്ട് ഡി ഡി എടുത്തിട്ട് എക്സാമിന് വേണ്ടി ഫോം ഫില്ല് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളത് രണ്ട് കാര്യങ്ങൾ എക്സ്ട്രാ ഷെയർ ചെയ്യാനുണ്ട്. പല ആൾക്കാരും ഓൾറെഡി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ക്ലാസ്സുകളെ കുറിച്ച് പലതും ചോദിക്കാറുണ്ട്. അപ്പൊ എ പി എസിന്റെ കീഴിൽ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം, പ്രത്യേകിച്ച് ഇന്റർമീഡിയറ്റ് ഒരു തവണ എക്സാം ക്ലാസ് അറ്റൻഡ് ചെയ്ത് എക്സാം എഴുതി കിട്ടാത്ത ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രം കണ്ണൂരും കാലിക്കറ്റും വെച്ച് ഒരു റീലേണിംഗ് പ്രോഗ്രാം, അതൊരു നിങ്ങളുടെ സബ്ജക്ട് പഠിപ്പിക്കുക എന്നുള്ളതല്ല, ഒരു സബ്ജക്റ്റിൽ എന്തൊക്കെ പഠിക്കണം, അത് എങ്ങനെ പഠിക്കണം, എങ്ങനെ അപ്ലൈ ചെയ്യണം, അപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ കൂട്ടി നിങ്ങൾക്ക് ഇൻഡിവിജ്വലി എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ കവറപ്പ് ചെയ്ത രീതിയിലുള്ള ഒരു സ്പെഷ്യൽ സെഷനാണ്. ആദ്യത്തെ ഒരു ബാച്ചാണ് ഓഫ്ലൈൻ ആയിട്ട്, ഓൺലൈൻ ആയിട്ട് നടക്കാറുണ്ട്, ഓഫ്ലൈനിൽ ഫസ്റ്റ് ബാച്ചാണ്. അപ്പൊ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ കണ്ണൂരും കാലിക്കറ്റും വെച്ചിട്ടാണ് നടക്കുക. അതിന് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു വെബിനാർ ഉണ്ട് ഈ മറ്റന്നാണ്, അതായത് ശനിയാഴ്ച 25-ാം തീയതി ശനിയാഴ്ച. ഡീറ്റെയിൽസും അതിന്റെ ലിങ്കും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ അത് താല്പര്യമുള്ള ആളുണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, ആ ഗൂഗിൾ ഫോം ഒന്ന് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക, ഡീറ്റെയിൽസ് നിങ്ങളെ വിളിച്ച് അറിയിക്കുന്നതായിരിക്കും. പിന്നെ ഫൈനലുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഫൈനലിൽ ജൂണിലും ജൂലൈ അടുത്ത ഡിസംബറിലും എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തേർഡ് ഗ്രൂപ്പിന്റെ ക്ലാസ് ഏപ്രിൽ 1st വീക്കോടുകൂടി സ്റ്റാർട്ട് ചെയ്യും. ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകളെ കുറിച്ചാണ് പറയുന്നത്, ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഏപ്രിൽ 1st വീക്കിന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ആദ്യം തേർഡ് ഗ്രൂപ്പിന്റെ ക്ലാസ് ആയിരിക്കും, പിന്നെ 4th ഗ്രൂപ്പിന്റെ ക്ലാസ് ഓഫ്ലൈൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇനി ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഓൾറെഡി SFM അതേപോലെ ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് ലോ, അതേപോലെ CFR ഇതിന്റെയൊക്കെ റെക്കോർഡഡ് ക്ലാസ് നിലവിൽ അവൈലബിൾ ആണ്. ഇനി ലൈവ് ക്ലാസ് താല്പര്യമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മോർണിംഗ് സെഷനിൽ 2-3 സബ്ജക്റ്റിന്റെ ലൈവ് ക്ലാസ് ഏപ്രിൽ ഓൺവേർഡ്സ് അവൈലബിൾ ആയി തുടങ്ങും. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ബന്ധപ്പെടുക, താഴെ ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിനകത്തൊന്ന് എന്ത് ചെയ്യുക, ബന്ധപ്പെടുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി, നമ്മൾ ഓൾറെഡി എക്സാം എഴുതി കിട്ടാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ടൈം, ഒരു നിയർ ബൈ 100 ഡേയ്സ് ആണ് നമുക്കുള്ളത്. നമുക്ക് ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, വെക്കേഷൻ എല്ലാം കൂടി വരുമ്പോൾ മെന്റലി ഡിസ്ട്രാക്ഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അത് ഒഴിവാക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ കൃത്യമായിട്ട് ഫാക്കൾട്ടീസ് തരുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് പാലിച്ച് നിങ്ങളുടെ രീതിയിൽ ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കാതെ നിങ്ങൾക്ക് ഈ എക്സാം കോപ്പപ്പ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്രാവശ്യം റിസൾട്ട് നിങ്ങൾക്ക് അറിയാം, കമ്പാരിറ്റീവ്ലി പെർസെന്റേജ് കുറവാണ്, കഴിഞ്ഞ 2-3 തവണത്തെ എക്സാമിന് അപേക്ഷിച്ച് കുറവാണ്. CMA ഫൈനൽ ആയാലും 1095 ആൾക്കാരാണ് പാസ്സായത്, കഴിഞ്ഞതിന്റെ അപേക്ഷ നോക്കുമ്പോൾ ഒരു 20-25% റിസൾട്ട് കുറവാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും ഒന്ന് ഉത്സാഹിച്ചാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ. ക്ലാസ്സുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. പിന്നെ റിവിഷൻ ബാച്ചിന്റെ കാര്യം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. ഇതൊരു ഹെവി ഇൻവെസ്റ്റ്മെന്റ് വരുന്ന പരിപാടിയല്ല, ഏത് ബിസിനസ് ആയാലും നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു കാര്യം കൃത്യമായിട്ട് പഠിക്കും. നിങ്ങൾ എന്താണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന് നിങ്ങൾക്ക് കൃത്യമായ റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനീഷ്യലി തരുന്നു. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ബന്ധപ്പെടുക. എല്ലാ ആൾക്കാരും ഓർഡർ നന്നായിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എക്സാം പഠിക്കുക, എക്സാം ജയിക്കുക.